हेलो फ्रेंड्स, वेलकम टू माय चैनल। इन या वन नॉर्थ इंडियन रेसीपी आईटा पालक चिकन अथवा चिकन सागवाल अब नमुक नोक पालक चिकन आदमें ते पान वे चूड़ा एण चूड़क नमुक जीरकम पोटी अंतम इंजीं वेत चेरत वयटी इंजीं वेत मूत कल पचमुगकू चेरत वयटी अंतम अरवा चेरत सवाड़ चेरत कल वयटी सवाड़ कलर मारण अरप उप चेरत सवाड़ नोल वाड़ी और गोलडन ब्रउन कलर आवे नमक वेट इं ना सवाड़े वाड़ी तुंगी इंपेम गोलडन ब्रउन कलर वन तुंगी इन नमक चिकन चेरत या को चिकन चिकन चेरत नोल इलक योजिप अगर नम्बर मसाल उ कड़ चिकन नोल मिक्साव അങ്ങനെ നല്ല രീതിയിൽ മിക്സിംഗ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചിക്കന്റെ കളർ ഒക്കെ ഒന്ന് ഏകദേശം മാറി തുടങ്ങും അതൊരു ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഇനി ഇതിലേക്ക് ചിക്കന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂട ചേർത്ത് നല്ലതുപോലെ വഴറ്റി എടുക്കാം ഇപ്പോ നമ്മുടെ ചിക്കൻ ഒക്കെ വെന്ത് കളർ ഒക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ ഒക്കെ വന്നു തുടങ്ങി ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം यानिवे चेरत पड़े मजपुड़ी मुलगुपड़ी मलिपड़ी गरम मसाल मुलगुपड़ी या काश्मीरी मुलगुपड़ी कूड़ा चेरत जीरक पड़ी कूड़ी नमुक चेरत ना टेस्ट इंटल अद या चेक पड़े चेरत नोल वयटी पड़ी पचमको मार्द नेट നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം നമ്മുടെ ചിക്കനിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ച് കൊടുത്തതാണ് എന്നിട്ടാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് അപ്പോൾ തക്കാളി കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി എടുക്കണം അതിനെ എണ്ണയൊക്കെ തെളിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും കണ്ടോ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോ ചിക്കനും തക്കാളിയും ബാക്കി ചേർത്ത മസാലകളും എല്ലാം നല്ല രീതിയിൽ തന്നെ കുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതില് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്തു കൊടുക്കുന്നില്ല ചിക്കനിൽ ഉണ്ടാവുന്ന വെള്ളം തന്നെയാണ് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്നുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റി എടുക്കാം ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പാലക്ക് അരച്ചു വെച്ചിരിക്കുന്ന പാലക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലക്ക് കൂട ചേർത്ത് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യില്ല പാലക്ക് ഓൾറെഡി ഒന്ന് കുക്ക്ഡ് ആണ് ഇനി ഇതുപോലെ ചെയ്യാൻ അറിയില്ലെങ്കിൽ എളുപ്പമാണ് പാലക്ക് കുക്ക് ചെയ്തെടുക്കാൻ അതായത് നല്ല തിളച്ച വെള്ളത്തിൽ പാലക്ക് എല്ലാം ഇട്ടെടുക്കുക എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് നമ്മുടെ പാലക്ക് ഇട്ട് വെക്കുക അതിനു ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം അപ്പ നമ്മുടെ ഈ പാലക്ക് റെഡി ആയി കിട്ടും അങ്ങനെ നമ്മുടെ പാലക്കൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ചിക്കൻ കറി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം കസൂരി മേത്തി കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ പാലക് ചിക്കൻ ഇവിടെ റെഡി ആയിണ്ട് നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇത് നമുക്ക് ചപ്പാത്തിക്കൊപ്പമോ നാണ്ടൊപ്പമോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ കറിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു